ഇത് ഞാൻ നിൽക്കുന്നത് പട്ടാമ്പിക്ക് അടുത്ത് ഓങ്ങല്ലൂർ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു നായനെ പ്രസവിച്ച ഒരു പട്ടിയാണ്. പട്ടീനെ വളരെ ക്രൂരമായിട്ട് ഇവിടെ അലിയെന്ന് വരെ ഒരു ആൾ ഉപദ്രവിക്കുകയും അതിൻ്റെ കുട്ടികളെ മൂന്ന് കുട്ടികളെ തന്നെ തല്ലിക്കൊന്നു. അപ്പോൾ പല ആൾക്കാരും ഇവിടെ കണ്ടിട്ടുണ്ട്. എനിക്കിത് ഇവിടുന്ന് അറിയിച്ചതിൻ്റെ തരം പോലെ ഞാൻ വന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ കണ്ട ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തരാം. പലരും പറയാൻ മടിക്കുകയാണ്, അതാണ് എൻ്റെ പ്രശ്നം. ആൾക്കാർക്ക് പറയാനൊരു മടി. ഞാൻ ആളെ കാണിച്ചു തരാം. ഇക്ക എന്താ പറയണ്ടെങ്കിൽ എന്തെങ്കിലും പറയേ. നിങ്ങൾ നായയുടെ കേസ് അറിയില്ലാന്ന് പറയല്ലേ ചേട്ടോ? ചേട്ടോ പോയോ? ആരെ കണ്ടുവരെ? കണ്ട ആളെ വിളിക്ക്. പറഞ്ഞില്ലേ പലരും ഇത് സാക്ഷി പറയാൻ മടിയാണ്. അപ്പോൾ അവരിപ്പോൾ ചെല്ലുമ്പോൾ പറയണത് ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അപ്പോൾ ഇത് വീഡിയോ ആയ കാരണം പലരും പറയാൻ സാക്ഷി പറയാൻ മടിക്കുക. കാരണം കേസ് പിന്നെ പരിചയമുള്ള ആളാണ് ഈ അലി എന്ന് പറഞ്ഞ ആൾ. അലി എന്ന് പേരുള്ള ആൾ ഈ കട നടത്തുന്ന ആളാണ്. ഈ കട പറഞ്ഞ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറാണ്. അതിൻ്റെ കുട്ടീനെ അന്വേഷിച്ചിറക്കാണ്. ഇദ്ദേഹം പോലീസുകാരനാണ്. ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയണില്ല. സാറൊന്ന് പറയേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. സാറ് കണ്ട കാര്യം പറയാം. അത് എടുക്കാം, നമുക്ക് ഇത് ജസ്റ്റ് എടുക്കാം. പട്ടിനെ എടുക്കാം. വീട്ടിലെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. സാറ് കണ്ട കാര്യങ്ങളൊന്ന് പറയാൻ നമ്മളത് രണ്ട് പണി ചെറിയ കുഞ്ഞുങ്ങള് കണ്ണിന്റെ ശരിക്കത് അടിച്ച് അതിനെ അടിച്ചു കൊന്നു, അത്രേ ഉള്ളൂ. അത് മനുഷ്യപ്പറ്റുള്ള ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ്. ഭയങ്കര സങ്കടമായി. അതിൻ്റെ തള്ളനെ ഒരാൾ വന്ന് വിരല് വായിലിട്ടപ്പോഴും കടിക്കാത്ത പട്ടിയാണ്. ഇവിടെയുള്ളവർ മുഴുവൻ അതിന് വല്ലതും തിന്നാൻ കൊടുക്കും. ഒരു ദ്രോഹവും ഇല്ലാത്ത അതിനെ അടിച്ചു വന്നപ്പോൾ വലിയ സങ്കടനയായി. അത് പറയാൻ പറ്റില്ല. അത്രയും വലിയ ദ്രോഹം ആരോടും ചെയ്യാൻ പാടില്ല. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഇതാണ് ഈ കൊന്ന ആൾ അലി എന്ന് പറഞ്ഞ ആളുടെ ബിൽഡിങ്. വേണ്ട, ഈ അലി എന്ന് പറഞ്ഞ ആളുടെ ബിൽഡിംഗ് ആണത്. ഇത് പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ പോക്കുംപടി എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ടില്ലേ, അയാളുടെ കടയാണ്. ഈ അലി എന്ന് പറഞ്ഞ ആളുടെ ബിൽഡിംഗ് ആണത്. അപ്പോൾ ഇത് പലരും അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മൂന്ന് ഈ കണ്ട ആൾക്കാരിൽ മൂന്ന് പേരെങ്കിലും കണ്ടിട്ടുണ്ട്. പലരും പറയുന്നില്ല. ഇപ്പം സാറാണ് തന്നെ ഇത് പറഞ്ഞത്. പിന്നെ കണ്ടു കണ്ട കാര്യങ്ങൾ സാറ് പറഞ്ഞത്. പക്ഷെ പല ആൾക്കാരും പറയാൻ മടിക്കുകയാണ്. കാരണം തന്നെ ഇത് കേസ് വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് ഇയാളെ അടുത്തുള്ളതാണ്, അതുകൊണ്ട് പറയാനൊരു മടി. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു നുണയല്ല. ഞാനത് അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ വീഴ് ഇടുന്നത്. ഞാൻ അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പലരും കണ്ടവരുണ്ട്. പലരും അത് പറയാൻ മടിക്കണം. അതിന് കുട്ടികളെ മൂന്ന് കുട്ടികളെ കൊന്നു, തല്ലി കൊന്നുകള്. ആ തള്ളപ്പട്ടിനും കാണാനില്ല. അതിന് തല്ലി തലയൊക്കെ തല്ലി പൊളിച്ചു. അതിനും കാണാനില്ല. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയും കാണാല്ല. കുട്ടികളെ രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ പകലിവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനും കാണാനില്ല. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്. പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും. ഇത്തരം ആൾക്കാരൊക്കെ ഇവരൊക്കെയാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നവരൊക്കെ ആവുന്നത്. ഇങ്ങനെ വളർന്നു വന്നവരാ. ഇതൊക്കെ തുടക്കം മാത്രം. ഇവരാണ് പീഡനവീരന്മാരെന്നൊക്കെ പറയുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ചെയ്യുക. തുടക്കം തന്നെ ഇവരെ മുളയിൽ നുള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നുള്ളി നുള്ളണവരൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ.